ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഇന്ന് കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ പലരും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന, സാധാരണ ഇത് എസ്സേ വരാനാണ് സാധ്യത. മൈക്രോ ഇക്കണോമിക്സ് സെക്കൻഡ് ചാപ്റ്ററിലെ ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോഴേ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന 5 മാർക്സിനാണ്. ചിലപ്പോൾ ഇത് എസ്സേ ആയിട്ടായിരിക്കും ചോദിക്കുക. എന്താ ക്വസ്റ്റ്യൻ? എന്താ, മിസ്റ്റർ ജീവൻ വോൺസ് ടു കൺസ്യൂം 2 ഗുഡ്സ്. ആരോ ആവട്ടെ, ഒരു വ്യക്തിക്ക് 2 ഗുഡ്സ് കൺസ്യൂം ചെയ്യണം. ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഈസ് റുപ്പീസ് 5. ഗുഡ് വണ്ണിൻ്റെ വില 5 രൂപയാണ്. ഗുഡ് വണ്ണിൻ്റെ വില P1 എന്നാണ് പറയുക. ആൻഡ് ദ പ്രൈസ് ഓഫ് ഗുഡ് ടു, ഗുഡ് ടുവിൻ്റെ വില P2, ₹10. ഹിസ് ഇൻകം ഈസ് ₹40. അയാളുടെ വരുമാനം 40 രൂപയാണ്. ഗുഡ് ടുവിൻ്റെ വില 10 രൂപ, ഗുഡ് വണ്ണിൻ്റെ വില 5 രൂപ. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ബജറ്റ് ലൈൻ ഇക്വേഷൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഫൈൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഡ്രോ ബജറ്റ് ലൈൻ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. ഇത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാമല്ലോ, അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ എഴുതാം, അല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്ക് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് നോക്കാം. ഗുഡ് വണ്ണിൻ്റെ വില എന്താ? അതായത് പ്രൈസ് ഓഫ് ഗുഡ് വൺ P1 is equal to ₹5. Price of good 2, P2 is equal to ₹10 ആണ്, അല്ലേ? പിന്നെയോ, മണി ഇൻകം M is equal to ₹40. ഈ കാര്യം നമ്മൾ ആദ്യം എഴുതി വെക്കണം. ഇത് എഴുതി വെക്കുമ്പം തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. P1 ഗുഡ് വണ്ണിൻ്റെ വില ഇത് എഴുതുമ്പോൾ തന്നെ നമുക്ക് ഇത് ചെയ്യാനറിയാം, അതിൻ്റെ ബേസിക് നോളജ് ഉണ്ട് എന്ന് അറിയാം. എന്താ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താ, റൈറ്റ് ദി ബജറ്റ് ലൈൻ ഇക്വേഷൻ. ബജറ്റ് ലൈൻ്റെ റഫ് ഇക്വേഷൻ എന്താ? P1 x1 + P2 x2 = m, അല്ലേ? ഇത് എഴുതുക. എന്നിട്ടോ ഈ P1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ P1? 5 x1 + പിന്നെ P2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എത്രയാ? 10 x2 = മണി ഇൻകം 40. ഇതാ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഇത് എഴുതിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ആദ്യം P1 ഉം P2 എം ഒ ഇവിടെ എഴുതി വെച്ചതുകൊണ്ട് ബജറ്റ് ലൈൻ്റെ സാധാരണയുള്ള റോ ഇക്വേഷൻ P1 x1 + P2 x2 = m. അപ്പോൾ 5 x1 P1 5 നമ്മൾ എഴുതി വെച്ച്, ഗുഡ് വണ്ണിൻ്റെ വില P2, ഗുഡ് ടുവിൻ്റെ വില P2 10 ആണ്, ഇവിടെ മണി ഇൻകം M ഇവിടെ എഴുതിയില്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ എന്താ, ഫൈൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ആൻഡ് ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഇവിടെ ഒരു ബജറ്റ് ലൈൻ നമ്മൾ വരക്കുകയാണെങ്കിൽ, അതായത് ബജറ്റ് ലൈൻ വരക്കുകയാണെങ്കിൽ, ബജറ്റ് ലൈൻ്റെ ഇവിടെ എക്സ് ആക്സിസിൽ മുട്ടുന്ന പോയിൻ്റ്, ഇവിടെ എക്സ് ആക്സിസിൽ മുട്ടുന്ന പോയിൻ്റാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, ഇവിടെ വൈ ആക്സിസിൽ മുട്ടുന്ന പോയിൻ്റ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, അല്ലേ? ആ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൻ്റെ ഇക്വേഷൻ എന്താ? m/P2, അല്ലേ? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൻ്റെ ഇക്വേഷനോ? m/P1, അല്ലേ? ഗുഡ് വൺ ആണ് ഇവിടെ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുക. എക്സ് ആക്സിസിൽ ഗുഡ് വൺ മാർക്ക് ചെയ്യും, വൈ ആക്സിസിൽ ഗുഡ് ടു മാർക്ക് ചെയ്യും, അല്ലേ? ഇവിടെ നമുക്ക് എഴുതാം, ഗുഡ് വൺ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നു, ഇവിടെ ഗുഡ് ടു വൈ ആക്സിസിൽ. അപ്പോഴേ ഇവിടെ എല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, m/P1 P2. അപ്പോൾ m/P2 എത്രയാ? m 40 ആണ്. പിന്നെ P2 10 ആണ്. അപ്പോൾ എത്രയാണ് m/P2 എത്രയാണ്? 4 അല്ലേ? 40 ആണ്. ഇനിയോ നമുക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഇവിടെ നോക്കാം. m/P1 വൈ ആക്സ് എക്സ് ആക്സിസിൽ മുട്ടുന്ന പോയിൻ്റ് m/P1, എം എത്രയാ? 40. P1 എത്രയാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്? 5, അല്ലേ? 40/5 = എത്രയാ? 8. 40 × 5 = 8 തവണയല്ലേ പോവുക. കിട്ടിക്കഴിഞ്ഞു. ഇതാ ഒരു മാർക്ക് ഇവിടെ കിട്ടി. ബജറ്റ് ലൈൻ എഴുതുന്നതിന് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിന് 1 മാർക്ക്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിന് 1 മാർക്ക്, അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ? 5-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. 4-ാമത്തെ നമുക്ക് വരക്കാം. വരക്കുന്നതിന് മുന്നേ സ്ലോപ്പ് ഓഫ് ദി സ്ലോപ്പ് ബജറ്റ് ലൈൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ -P1/P2, അല്ലേ? -P1/P2. P1 എന്താ? മൈനസ് ഇവിടെ ഇടുക. P1 5 ആണ്, P2 10 ആണ്, അല്ലേ? -P1/P2 ഇതാണ് സ്ലോപ്പ്. ഇവിടെ ഓൾറെഡി P1 ഉം P2 എം ഒ എഴുതി വെച്ചത് കൊണ്ട് തന്നെ സ്ലോപ്പ് -P1/P2 നമുക്ക് എഴുതാൻ വേണ്ടി പറ്റി. ജസ്റ്റ് ഇതെല്ലാം എക്സാമിന് ചോദിക്കുന്നതാണ്. ബജറ്റ് ലൈൻ ഇക്വേഷൻ P1 x1 + P2 x2 = m പഠിച്ചു വെക്കുക. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് m/P2, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് m/P1, സ്ലോപ്പ് -P1/P2. അപ്പോൾ P1 ഉം P2 ഉം എം ഒ ഇവിടെ എഴുതി വെച്ചാൽ
ഇതെല്ലാം നമുക്ക് സോൾവ് ചെയ്യാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, എന്താ ഡ്രോ ദി ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ വരക്കാൻ, ഒരു ലൈൻ വരക്കാൻ എന്താ വേണ്ടത്? ഈ ഒരു ലൈൻ വരക്കാൻ വേണ്ടി നമുക്ക് രണ്ട് പോയിൻ്റാണ് വേണ്ടത് അല്ലേ. എക്സ് ആക്സിസിൽ ഒരു പോയിൻറ്റും വൈ ആക്സിസിൽ ഒരു പോയിൻറ്റും. ആ പോയിൻ്റ് ഏതൊക്കെയാണ്? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും. എക്സ് ആക്സിസിലെ പോയിൻ്റാണ് എന്ത്? എം ബൈ പി വൺ എന്നുള്ള പോയിൻ്റ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എം ബൈ പി വൺ അല്ലേ. എം ബൈ പി വൺ എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്? എട്ടല്ലേ കിട്ടിയത്, ഇവിടെ എയ്റ്റ്. എയ്റ്റ് ഇതാണ് എം ബൈ പി വൺ. എം ബൈ പി വൺ ഇവിടെ എയ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനിയോ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്ര? എം ബൈ പി ടു. എം ബൈ പി ടു നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ത്? നാല്, ഫോറാണ് അല്ലേ. ഇത് ഞാൻ ചെറിയ ഗ്രാഫ് വരച്ചതുകൊണ്ടാണ്, നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ വരക്കാം. ഇത് എം ബൈ പി ടു നമുക്കിവിടെ കിട്ടി. ഇത് രണ്ടും വെച്ച് സ്കെയിൽ വെച്ച് ഇങ്ങനെ ജസ്റ്റ് സ്കെയിൽ വെച്ച് ഇങ്ങനെ വരക്കുക. നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് വരച്ചാൽ നമ്മുടെ ബജറ്റ് ലൈനായി. മനസ്സിലാവാൻ ഞാൻ തിക്കാക്കിയതാണ്. എന്താ ഇത്? ഫൈവ് നമുക്കിവിടെ എഴുതാവുന്നതാണ്. ഫൈവ് എക്സ് വൺ പ്ലസ് ടെൻ എക്സ് ടു ഈസ് ഈക്വൽ ടു ഫോർട്ടി അല്ലേ. അതല്ലേ നമ്മുടെ ബജറ്റ് ലൈൻ ഇക്വേഷൻ. ഫൈവ് എക്സ് വൺ പ്ലസ് ടെൻ എക്സ് ടു ഈസ് ഈക്വൽ ടു ഫോർട്ടി. നമുക്കിത് എഴുതാവുന്നതാണ്. ഇത്രയാണ്, ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഗുഡ് വണ്ണിൻ്റെ വില ഫൈവ്, ഗുഡ് ടുവിൻ്റെ വില ടെന്ന് അല്ലേ, മണി ഇൻകം ഫോർട്ടി. അപ്പോൾ നമുക്ക് ബജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാം. ഫൈവ് എക്സ് വൺ പ്ലസ് ടെൻ എക്സ് ടു എന്ത്? പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈസ് ഈക്വൽ ടു എം അല്ലേ ബജറ്റ് ലൈൻ. ഇനി വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എം ബൈ പി ടു, നാൽപ്പത് ബൈ പത്ത് പി ടു ഇവിടെ ഉണ്ട്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എം ബൈ പി വൺ, നാൽപ്പത് ബൈ അഞ്ച് എട്ട്. പിന്നെയോ സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ മൈനസ് പി വൺ ബൈ പി ടു അല്ലേ. പി വൺ മൈനസ് ഇട്ട് കൊടുക്കുക, പി വണ്ണും പി ടു ഇവിടെ ഇട്ട് കൊടുത്ത് നമുക്ക് കിട്ടി. ഇനി അത് വെച്ചിട്ട് നമ്മൾ ബജറ്റ് ലൈൻ വരക്കുന്നു. ഇവിടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ്? എയ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി അല്ലേ. എയ്റ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്ത്? നമ്മൾ എം ബൈ പി വൺ ഇവിടെ മാർക്ക് ചെയ്തു. ആൻഡ് ദെൻ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമുക്ക് ഫോറ് കിട്ടിയിട്ടുണ്ട്. എന്ത്? എം ബൈ പി ടു. അത് ഇവിടെ മാർക്ക് ചെയ്ത്, രണ്ടും കണക്ട് ചെയ്യുന്ന ഇവിടെ ബജറ്റ് ലൈൻ എഴുതുന്ന കിട്ടിയില്ലേ. ഫുൾ മാർക്ക്സ് എസ് എ ആണ്, നമുക്ക് ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇനി ചിലപ്പോൾ ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ആകുന്നൊക്കെ പറയും എക്സാമിന്. ചിലപ്പോൾ പറയും മണി ഇൻകം ഫോർട്ടി എന്നുള്ളത് ഫിഫ്റ്റി ആയി വർദ്ധിച്ചു. ദെൻ അപ്പോഴേ പുതിയ ബജറ്റ് ലൈൻ എന്താണ്? അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫിഫ്റ്റി ആയി വർദ്ധിച്ച എം ഇവിടെ ഫിഫ്റ്റി എന്ന് എഴുതുക. എന്നിട്ടോ അടുത്ത ന്യൂ ബജറ്റ് ലൈൻ വരക്കാൻ വേണ്ടി ഫിഫ്റ്റി ബൈ ഫൈവ് അല്ലേ. എം ബൈ പി വൺ എന്നുള്ളടുത്ത് ഫിഫ്റ്റി ബൈ ഫൈവ്, എം ബൈ പി ടു എന്നുള്ളടുത്ത് ഫിഫ്റ്റി ബൈ ടെൻ എന്നിടുക. ഇക്വേഷൻ സെയിം തന്നെ, ഡാറ്റ എത്ര മാറിയാലും അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് വരച്ചാൽ മതി. ഓക്കേ.